നമസ്കാരം. സി പി ഐ എമ്മിൻ്റെ പുതിയ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആർ എസ് എസിനെയും ബി ജെ പിയെയും വലിയ ഭയമാണ്. അടുത്തൊരു തവണ കൂടി മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിച്ച് കളയും എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. സത്യത്തിൽ ഇന്ത്യയെ ഇനി ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കേണ്ടതുണ്ടോ എന്നതാണ് ഇതിനെ ഈ പ്രസ്താവനകൾ കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് കേട്ട് ഭയപ്പെട്ട് ബി ജെ പിക്കെതിരെ ഇറങ്ങിത്തിരിക്കേണ്ടവർ അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കുന്നവർ ആലോചിക്കേണ്ടത്. അതായത്, എങ്ങനെയാണ് ഒരു രാഷ്ട്രം ഹിന്ദു രാഷ്ട്രമോ മുസ്ലിം രാഷ്ട്രമോ ക്രിസ്ത്യൻ രാഷ്ട്രമോ ആയി മാറുന്നത്? അതായത്, ഒരു രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഒരു വിഭാഗത്തിൽപ്പെടുന്നവരാണ് എങ്കിൽ ആ രാഷ്ട്രത്തെ നമുക്ക് ആ വിഭാഗത്തിൻ്റെ പേരുകൊണ്ട് അഭിസംബോധന ചെയ്യാം. തീർച്ചയായും അമേരിക്കയും പാകിസ്ഥാനും അതുപോലെ തന്നെ മറ്റു ചില രാഷ്ട്രങ്ങളുമെല്ലാം അങ്ങനെ ആയിത്തീർന്നത് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ഈ വിഷയം കൊണ്ടാണ്. ഭാരതം ഹിന്ദുരാഷ്ട്രം ആകുന്നത് ഹിന്ദു സംസ്കാരം ഭാരതത്തിൻ്റെ സംസ്കാരമായതുകൊണ്ടാണ്. അത് കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഹിന്ദുരാഷ്ട്രം തന്നെയായിരുന്നു. ഈ രാഷ്ട്രം ഇപ്പോഴും ഹിന്ദുരാഷ്ട്രം തന്നെ ആയി തുടരുന്നു. ഇനി ഭാവിയിലും ഈ ജനസംഖ്യാക്രമത്തിൽ മാറ്റം വരാത്തിടത്തോളം കാലം ഹിന്ദുരാഷ്ട്രമായി തുടരുക തന്നെ ചെയ്യും. പക്ഷേ പലരും പറയുന്നത് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കാനാണ് എന്നാണ്. ഇന്ത്യ പണ്ടു മുതലേ ഹിന്ദുരാഷ്ട്രം തന്നെയാണ്. ആ ഭരണഘടനയിലൊരു മതേതരത്വം എന്ന പദം എഴുതി വച്ചതുകൊണ്ട് മാത്രം ആ ഹിന്ദുരാഷ്ട്രം വസ്തുതാപരമായി ഹിന്ദുരാഷ്ട്രം ആകാതിരിക്കില്ല. കാരണം ജനസംഖ്യാപരമായി ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ രാഷ്ട്രത്തിൽ ഹിന്ദുക്കളാണെന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഈ രാഷ്ട്രത്തിൽ നിലനിന്നിരുന്ന സംസ്കാരം ഹിന്ദു സംസ്കാരവുമാണ്. അതുകൊണ്ടാണ് ഈ ഭൂമിയെ ഹിന്ദുരാഷ്ട്രം എന്ന് വിളിക്കുന്നത്. ഇനി ആർ എസ് എസ്സുകാരായിട്ടോ ബി ജെ പിക്കാരായിട്ടോ പുതിയൊരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ നിർമ്മിക്കേണ്ട ആവശ്യം വരുന്നതേയില്ല. പക്ഷേ അപ്പോഴും ഈ എം വി ഗോവിന്ദൻ അടക്കമുള്ള അന്തംകമ്മികളുടെ ഇത്തരത്തിലുള്ള പ്രചരണം എന്തിനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ സംഘടിത വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതാ നിങ്ങളെ ആക്രമിക്കാനായി ഇവർ വരുന്നു, സമൂഹത്തിൻ്റെ സമരസത തകർത്തുകൊണ്ട് ഉള്ള ഒരു വിദ്വേഷ പ്രചരണമാണ് സത്യത്തിൽ എം വി ഗോവിന്ദൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രക്കാർ നടത്തിവരുന്നത്. ഈ നാട്ടിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയുമെല്ലാം ഇന്ത്യ നാളെ ഹിന്ദുരാഷ്ട്രമാകാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് വലിയ ബുദ്ധിമുട്ടാകും എന്ന രീതിയിൽ ഈ ബി ജെ പിയെയും ആർ എസ് എസിനെയും അല്ലെങ്കിൽ അതുപോലുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ മാറ്റി നിർത്തണം, പകരം ഞങ്ങളെ പിന്തുണയ്ക്കൂ എന്ന് പച്ചയ്ക്ക് പട്ടപ്പകൽ ആവശ്യപ്പെടുന്ന പ്രസ്താവനകളാണ് ഇതൊക്കെ. ഈ മതേതരത്വം എന്നത് ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പികൾ ഈ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വാക്കായിരുന്നില്ല. ഹിന്ദുരാഷ്ട്രവും എന്നുൾപ്പെടുത്തിയിരുന്നില്ല. കാരണം അത് അങ്ങനെ പ്രത്യേകം പരാമർശിക്കേണ്ട കാര്യം തന്നെ ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാകേണ്ടേ എന്ന് ഭരണഘടനാ നിർമ്മാണ വേളയിൽ തന്നെ പലരും പറഞ്ഞിരുന്നതാണ്. ഹിന്ദുത്വം എന്ന നമ്മുടെ സംസ്കാരത്തിനുള്ളിൽ ജനാധിപത്യവും മതേതരത്വവും എല്ലാമുണ്ട്. പല പല വൈദേശിക മതങ്ങളെ ഇരുകൈകും നീട്ടി സ്വീകരിച്ചവരാണ് ഹിന്ദുക്കൾ എന്ന് നമുക്കറിയാം. പുറത്തുനിന്നും വന്ന ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റിയെയുമെല്ലാം നമ്മൾ സ്വീകരിച്ചുവെന്ന് മാത്രമല്ല, അവർക്ക് ആവശ്യമായ ഭൂമിയും അവർക്കാവശ്യമായ പണവും ആളുകളെയും വരെ സംഘടിപ്പിച്ചു കൊടുത്ത ചരിത്രമാണ് ഈ രാഷ്ട്രത്തിനുള്ളത്. അതുകൊണ്ട് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായതുകൊണ്ട് മറ്റ് മതവിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങൾക്കോ ഇവിടെ സ്ഥാനമില്ല എന്ന് ധരിക്കരുത്. മറിച്ച് ഈ സമൂഹത്തിൽ സെമിറ്റിക് മതങ്ങൾക്കാണ് മുൻഗണന കിട്ടുന്നത് എങ്കിൽ, അവർക്കാണ് ഭൂരിപക്ഷം ലഭിക്കുന്നത് എങ്കിൽ സാഹചര്യങ്ങൾ നമുക്ക് വിലയിരുത്തി നോക്കാവുന്നതേയുള്ളൂ. മറ്റു പല രാഷ്ട്രങ്ങളിലും നടക്കുന്നത്, പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലുമെല്ലാം നടക്കുന്ന ന്യൂനപക്ഷ വേട്ട നമ്മൾ കാണുന്നതാണ്. അത്തരത്തിലൊരു ന്യൂനപക്ഷ വേട്ട സത്യത്തിൽ നൂറ്റാണ്ടുകളായി ഈ രാഷ്ട്രത്തിൽ ഇല്ല താനും. പക്ഷേ മതസൗഹാർദ്ദം തകർക്കാനുള്ള ചില ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അതിൽ മുൻപന്തിയിൽ എം വി ഗോവിന്ദൻ ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് സമൂഹമാണ് എന്നതിൽ തർക്കമില്ല.
ഈ മതേതരത്വം പറഞ്ഞ് ഭരണഘടനയിൽ ഈ മതേതരത്വം എഴുതി ചേർത്തത് തന്നെ ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മുഴുവൻ കരിനിയമങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യാവകാശങ്ങളും അത് സിവിൽ അധികാരങ്ങളും എല്ലാം എടുത്തു കളഞ്ഞതിന് ശേഷമാണ് ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് എഴുതി ചേർത്തത്. അതുകൊണ്ട് തന്നെ ഈ മതേതരത്വവും സോഷ്യലിസവും ഒക്കെ ഉപയോഗിച്ച് പാവപ്പെട്ട ജനങ്ങളെ അവരുടെ പിന്തുണയാർജിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഖജനാവ് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ ഒന്നു മാത്രമാണ് എം വി ഗോവിന്ദൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രത്തെ ഹിന്ദുരാഷ്ട്രമാക്കാൻ അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്രം അല്ലാതാക്കി തീർക്കാൻ ഇനി ആരും പാടുപെടേണ്ടതില്ല. ഈ രാഷ്ട്രം ഇന്നലകളിലും ഹിന്ദുരാഷ്ട്രമായിരുന്നു, ഇന്നും ഹിന്ദുരാഷ്ട്രമാണ്, ഇനി ഹിന്ദുരാഷ്ട്രമായി തുടരുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.